എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പോരാട്ടത്തിൽ കൊൽക്കത്തയ്ക്കായി ആന്ധ്ര റസൽ നടത്തിയ വെടിക്കെട്ട് ചെന്നൈയുടെ ചങ്കിടിപ്പ് കൂട്ടിയതാണ്. 22 പന്തിൽ 54 റൺസ് അടിച്ച റസൽ കൊൽക്കത്തയെ അവിശ്വസനീയമായ ജയത്തിലേക്ക് നയിക്കുമെന്ന് കരുതിയെങ്കിലും സാംകറിന്റെ പന്തിൽ റസൽ ബൗൾഡായി. ഓഫ് സൈഡിൽ ഫീൽഡർമാരെ നിരത്തി നിർത്തി കറൻ ലെഗ് സ്റ്റമ്പിലെറിഞ്ഞ പന്ത് റസൽ ലീവ് ചെയ്തെങ്കിലും ബൗൾഡാവുകയായിരുന്നു. അത് റസലിന് പോലും കുറച്ചു നേരത്തേക്ക് വിശ്വസിക്കാനായില്ല. പുറത്തായതിനു ശേഷം നിരാശയോടെ ഡ്രസ്സിംഗ് റൂമിൻ്റെ പടിക്കെട്ടിൽ തല കുമ്പിട്ടിരിക്കുന്ന റസലിനെയും കാണാമായിരുന്നു. ഓഫ് സൈഡിൽ ഫീൽഡർമാരെ നിർത്തി ലെഗ് സ്റ്റമ്പിൽ പന്തെറിയാനുള്ള തന്ത്രം ആരുടേതാണെന്നായിരുന്നു മത്സരശേഷം എല്ലാവർക്കും അറിയേണ്ടത്. ഇക്കാര്യം മത്സരശേഷം നടന്ന ചടങ്ങിൽ അവതാരകൻ ധോണിയോട് ചോദിച്ചു. എന്നാൽ അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല, അപ്രതീക്ഷിതമായി സംഭവിച്ചതെന്നായിരുന്നു ധോണിയുടെ മറുപടി. സംഭവിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്നൊക്കെ പറയാം. പക്ഷേ സത്യസന്ധമായി പറഞ്ഞാൽ അതങ്ങനെയല്ല. അതിന് തൊട്ട് മുൻപത്തെ ഓവറിൽ ഷാർദുൽ താക്കൂർ ഓഫ് സ്റ്റെമ്പിന് പുറത്തെറിഞ്ഞ പന്തുകളിൽ റസൽ സ്കോർ ചെയ്തിരുന്നു. അതുകൊണ്ട് ലെഗ് സ്റ്റെമ്പിൽ എറിഞ്ഞു എന്നൊക്കെ പറയാം. എന്നാൽ അങ്ങനെയല്ല, അത് അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. തുടക്കത്തിൽ തന്നെ മുൻനിരയെ പുറത്താക്കിയാൽ ഇതുപോലെ ചില അപകടങ്ങളുണ്ടെന്നും റസലിന്റെ ഇന്നിംഗ്സിനെ കുറിച്ച് തമാശയായി ധോണി പറഞ്ഞു. തുടക്കത്തിലെ മുൻനിരയെ പുറത്താക്കിയപ്പോൾ വമ്പനടിക്കാരെ കളിക്കാർക്ക് കൂടുതൽ പന്തുകൾ കളിക്കാൻ അവസരം ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളും നടക്കുന്നുണ്ട്. അത് തന്നെയാണ് റസലും ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആകെയുള്ള ഒരേ ഒരു സാധ്യത ജഡേജ മാത്രമായിരുന്നു. അവസാന ഓവറുകളിൽ കൊൽക്കത്ത ബാറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മത്സരഫലം ചിലപ്പോൾ മറ്റൊന്നാകുമായിരുന്നു, ധോണി വ്യക്തമാക്കി. റസലിന്റെ വിക്കറ്റ് പോയത് സ്വാഭാവികം മാത്രമാണ്. അതിൽ യാതൊരു തന്ത്രവും ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വേണമെങ്കിൽ അതിന് ക്രെഡിറ്റ് ഞങ്ങൾക്ക് എടുക്കാമായിരുന്നു, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ധോണി വ്യക്തമാക്കി. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ 31 5 വിക്കറ്റ് എന്ന നിലയിൽ തകർന്നെറിഞ്ഞ കൊൽക്കത്തയെ റസലിന്റെയും ദിനേശ് കാർത്തികിന്റെയും പാറ്റ് കമ്മിൻസിന്റെയും ബാറ്റിംഗ് മികവാണ് 202 എത്തിച്ചത്. എന്തായാലും ഇന്നലെ ചെന്നൈ ഉജ്ജ്വല വിജയമാണ് നേടിയത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. സൈനിങ് ഔട്ട്, ബൈ.